അപ്പോൾ ഗൈസ് നല്ല മഴയാണ്, മോർണിംഗ് റൈഡിലാണ് ഉള്ളത്. സമയം 6 മണിയായി, നമ്മൾ 4 പേരുണ്ട്. നമ്മളെ ഇന്നത്തെ റൂട്ട് എന്ന് പറയുന്നത് നമ്മളെ കൽപ്പറ്റ, മണിയങ്കോട്, പള്ളിക്കുന്ന്, വെണ്ണിയോട്, കോട്ടത്തറ, ഇതാണ് നമ്മളെ റൂട്ട്. അപ്പോൾ നമുക്ക് നല്ല മഴയൊക്കെ ആസ്വദിച്ച് നമുക്ക് റൈഡ് പോവാം. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, മുന്നിൽ പ്രേംജിതാണ് വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ, നല്ല രസമാണ്. അങ്ങനെ നമ്മൾ വെണ്ണിയോടെ എത്താറായി. ഈ റോഡിൻ്റെ ഒരു വശത്ത് നമുക്ക് കുറുമ്പാല വ്യൂ പോയിൻ്റ് ഇല്ലേ, ഈ ഒരു മലേൻ്റെ മേളിലാണ് കുറുമ്പാലക്കോട്ട വ്യൂ പോയിൻ്റൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെണ്ണിയോട് പുഴയും കാണാം. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ചൊരു ആശ്വാസമുണ്ട്, എന്നാലും മഴ കുറച്ചു നേരം ഒന്ന് ഒരു ഇടവേള കഴിഞ്ഞ് നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നല്ല മഴ പെയ്യുന്ന ഒരു സമയത്ത് ഫുള്ള് വെള്ളമായിരിക്കും. ഈ റോഡൊക്കെ മുങ്ങി നല്ല വെള്ളമായിരിക്കും. അപ്പം നമുക്ക് കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷേ ഇവിടെ ഉള്ള ഒരു അവസ്ഥ ഭയങ്കര സങ്കടകരമാണ് കേട്ടോ. ആ ഒരു കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പം ഫുള്ള് വയൽ ഏരിയയാണ് ഈ ഒരു ഏരിയയൊക്കെ, വാഴത്തോട്ടും നെൽകൃഷിയൊക്കെയാണ്. ഇപ്പം നല്ലൊക്കെ കൊയ്ത പാടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല നല്ല കാഴ്ചകളാണ്, നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാട്ടോ ഈ ഒരു റോഡിലൂടെ റൈഡ്. ഇവിടെ ഏകദേശമൊക്കെ വെള്ളം ഈ ഒരു വയലിലേക്കൊക്കെ വെള്ളം ആയി തുടങ്ങി, അങ്ങ് ദൂരെ മീൻ പിടിക്കുന്നത് കാണാം. ഇപ്പം നമ്മൾ വെണ്ണിയോടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, വെണ്ണിയോട് പാലത്തിൻ്റെ അടുത്ത് എത്താനായി. അങ്ങനെ വെള്ളം നന്നായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റോഡിനോട് ഒപ്പം എത്താനായിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും വെള്ളം ഫുൾ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഏരിയയിൽ വലയൊക്കെ ഇട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരുണ്ട്. ഈ ഒരു സമയത്ത് നല്ല പുഴമീൻ എന്തായാലും കിട്ടുന്നൊരു സമയമാണ്. നമ്മൾ വെണ്ണിയോട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുള്ള സമയത്ത് വെള്ളം കയറുന്നൊക്കെ സമയത്ത് ഇവിടെ എത്തിപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളിനി നേരെ കോട്ടത്തറ വഴി നമ്മൾ നേരെ കൽപ്പറ്റയിലേക്കാണ് പോകുന്നത്. അങ്ങനെ വെണ്ണിയോട് ടൗൺ കഴിഞ്ഞ് നമ്മൾ കോട്ടത്തറ റോഡിലാണ്. ഈ ഒരു പുഴയോട് ചേർന്നിട്ടാണ് ഈ റോഡ് കിടക്കുന്നത്. ഏകദേശം റോഡിൻ്റെ ലെവലിൽ ഏകദേശം വെള്ളം എത്താറായി. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഗ്രാമങ്ങളിലൂടെയാണ് ശരിക്കും ഈ ഒരു റൂട്ട് കടന്നു പോകുന്നത്. നമ്മൾ വന്ന വഴി കംപ്ലീറ്റ് ഗ്രാമങ്ങളിലൂടെയാണ്. നല്ല കാഴ്ചകളാണ് കേട്ടോ. നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കാഴ്ചകളാണ്. നമുക്ക് രാവിലെ മോർണിംഗ് റൈഡിനൊക്കെ ഈ ഒരു റൂട്ടൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ്. ഒരു നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് റൈഡ് പോവാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഫീലാണ്. അതേപോലെ തന്നെ നമ്മൾ റെയിൻകോട്ടും കൂടെ ഇല്ലെങ്കിൽ പൊളിക്കും. അങ്ങനെ നമ്മൾ കോട്ടത്തറ ടൗണിൻ്റെ തൊട്ട് മുമ്പുള്ള വയലേരിയാണിത്. ആ ദൂരെ കാണുന്നതാണ് കോട്ടത്തറ ടൗൺ കേട്ടോ. നമ്മളെ ടീംസ് വരുന്നേ ഉള്ളൂ, അവരെ വെയിറ്റ് ചെയ്യാണ്. നല്ല മഴയാണ്, അടിപൊളിയാണ്, അടിപൊളി വൈബാണ് കേട്ടോ. നല്ല അടിപൊളി, സാധാരണ നമ്മൾ ജാക്കറ്റ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇനി നേരെ തിരിച്ച് കൽപ്പറ്റയിലേക്കാണ്. കോട്ടത്തറ കഴിഞ്ഞു, ഇനി മണിയങ്കോട് വഴി നേരെ കൽപ്പറ്റയിലേക്ക് പോവാണ്.